ശബരിമലയിൽ കയറിയതിന് ശേഷം തന്നെ ബസ്സുകളിൽ കയറ്റാൻ ഡ്രൈവർമാർ മടിക്കുന്നു എന്ന് പറഞ്ഞ ബിന്ദു അമ്മണിക്ക് ചങ്കിൽ കൊള്ളുന്ന കുറിക്കൊള്ളുന്ന ഒരു മറുപടിയുമായി മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവൽ. വളരെ രസകരമായ ഒരു മറുപടിയാണ് മാത്യു സാമുവൽ പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് ആ ഡ്രൈവർമാരുടെ സ്ഥാനത്ത് എങ്കിൽ മാഡം താമസിക്കുന്ന റൂട്ട് പോലും വേണ്ട എന്ന് വയ്ക്കും. ഇതിൽ പരം ബിന്ദു അമ്മണിക്കൊരു നാണക്കേട് ഇനി വരാനില്ല. ശബരിമലയിലേക്ക് ഇപ്പൊ കയറും എന്ന് പറഞ്ഞു പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ചൂടും ചൂരും ഒക്കെ ഇപ്പൊ വറ്റി കഴിയുകയാണ് ബിന്ദു അമ്മണി. സംഭവം പറയാം. ശബരിമലയിൽ പോയി വന്നതിന് ശേഷം തന്റെ നാട്ടിലുള്ള സ്വകാര്യ ബസ്സുകൾ തന്നെ കണ്ടാൽ വേഗം കൂട്ടും എന്ന് പറഞ്ഞ് ബിന്ദു അമ്മണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ കയറ്റാത്ത ബസ്സുകളുടെ ലിസ്റ്റിലേക്ക് കോഴിക്കോട്ട് റൂട്ടിലോടുന്ന കൃതിക ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കൂടി എന്നാണ് ബിന്ദു അമ്മണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ അഭിമാന പുരസരം കുറിച്ചത്. ശബരിമലയിൽ കയറിയതിനാൽ തനിക്ക് നേരെയുള്ള അവഗണന കൂടുന്നു എന്ന് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണിയുടെ പരാതി പല കുറി പുറത്തു വന്നിരുന്നു. ബസ്സുകളിൽ തന്നെ ഇപ്പോഴും കയറ്റുന്നില്ല എന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഒരുപാട് ആളുകളാണ് ഇതിൽ പലതരത്തിലുള്ള പ്രതികരണവുമായി എത്തിയത്. മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവൽ പങ്കിട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ രസകരമായി വൈറലാവുന്നത്. ബിന്ദു അമ്മണി മാഡം ചില ബസ്സുകളിൽ കൈ കാണിച്ചാൽ കയറ്റുന്നില്ല. ആ ലിസ്റ്റിൽ ഒരു പുതിയ ബസ് കൂടി ഉണ്ട്, പേര് കൃതിക. ഇതാണ് മാഡം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്. മാഡം ചൂടാകരുത്, ഈ ഉള്ളവൻ ഒരു അഭിപ്രായം പറയുകയാണ്. ഞാനായിരുന്നു ആ ബസ്സിന്റെ ഉടമ അല്ലെങ്കിൽ ഡ്രൈവർ എങ്കിൽ മാഡം എവിടെ താമസിക്കുന്നു ആ റൂട്ട് പോലും വേണ്ട എന്ന് വെക്കും. ആ ബസ് ഉൾപ്പെടെ ഞാൻ തോട്ടിൽ കളയും. ബഹുമാനപ്പെട്ട മാഡം, അത്ര വലിയ സംഭാവനയാണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചെയ്തത് എന്ന് ഞാൻ സ്വയമേ ആശ്വസിച്ചു കൊള്ളാം. ഇനിയും മാഡം ഒന്ന് ആലോചിച്ചു നോക്കണം. താങ്കളെ ബസ്സിൽ കയറ്റിയാൽ താങ്കൾ പറയും ബസ്സുകാരൻ താങ്കളെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇത് മാത്രമായിരുന്നു താങ്കൾ ഇത്രയും നാളും ചെയ്തിരുന്ന ലോകോത്തര സാമൂഹിക പ്രവർത്തനം. ഞാൻ പറയുന്നില്ല മാഡം, മാഡം ഒരു സാമൂഹ്യ ദുരന്തമാണ്, അത് ബഹുമാനപ്പെട്ട മാഡത്തിന് സ്വയമേ തോന്നണം. ഇതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്ന വാക്കുകൾ. ഒരു സംഘി ഡ്രൈവർ തന്നെ അപമാനിച്ച കഥയും ബിന്ദു അമ്മണി നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 2021 ആ സംഭവം. ഇതുപോലെ ബസ് യാത്രയ്ക്കിടെ, അത് രാത്രി സമയത്തായിരുന്നു, ബസ് ഡ്രൈവർ തന്നെ അപമാനിച്ചു എന്ന പരാതിയുമായിട്ടാണ് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണി നേരത്തെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടത്. രസകരമാണ് അതിൽ ബിന്ദു ഉന്നയിക്കുന്ന പരാതികൾ. താനൊരു സ്ത്രീയാണ്, രാത്രി ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ടും ബസ് നിർത്താൻ ഡ്രൈവർ തയ്യാറായില്ല എന്നും, ഒപ്പം ബിന്ദു അമ്മണി ഒരു സ്ത്രീയോ എന്ന് മറുചോദ്യം ചോദിച്ചു എന്നുമായിരുന്നു അന്ന് അതിൽ കുറിച്ചിരുന്നത്. ഈ ഡ്രൈവറുടെ ചോദ്യം മാത്രമല്ല, ഇത് ഇയാൾ ബസ്സിൽ കയറ്റിയതിനു ശേഷം ഈ ഡ്രൈവർ വളരെ മോശമായി പെരുമാറി, ശബരിമലയിൽ കയറിയതിനെ തന്നോട് അസഭ്യം പറഞ്ഞു, അവനൊരു സംഖ്യയാണ് ആ ഡ്രൈവർ എന്നും ബിന്ദു കുറിച്ചിരുന്നു. കാരണം അയാളുടെ നെറ്റിയിൽ കുറിയുണ്ട്, കയ്യിൽ ഒരു ചരടുമുണ്ട്. ഇത് കൂടാതെ ശബരിമലയെക്കുറിച്ചുള്ള ആക്ഷേപവുമായപ്പോൾ ബിന്ദു ഉറപ്പിച്ചു, സംഘി തന്നെ, സംഘികൾ തന്നെ ഇപ്പോഴും അപമാനിക്കുന്നു അവഗണിക്കുന്നു എന്നൊക്കെയാണ് ബിന്ദു പറഞ്ഞത്. ബിന്ദു അമ്മണി ഇത് കൂടാതെ കോഴിക്കോട് ഒരുപാട് തർക്കങ്ങളിൽ ഏർപ്പെട്ട സംഭവങ്ങൾ നിരവധിയാണ്. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഒരിക്കൽ വഴിമാറിയിരുന്നു. ഭർത്താവിന്റെ ഉടുമുണ്ടഴിച്ച് ഫോൺ തല്ലിപ്പൊട്ടിച്ചു. ബിന്ദു അമ്മണിക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ രംഗത്ത് വന്നിരുന്നു. ഭർത്താവിനെ ഗുരുതരമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നൊക്കെയായിരുന്നു പരാതി. ഇങ്ങനെ ബിന്ദു അമ്മണി കോഴിക്കോട് സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പലപ്പോഴായിട്ട്. ഇതിനിടയ്ക്ക് അയ്യപ്പന്റെ മാളികപ്പുറം എന്ന സിനിമയ്ക്കെതിരെയും വിമർശനവുമായി ബിന്ദു അമ്മണി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ബിന്ദു അമ്മണിയെ അവഗണിക്കുന്നു അല്ലെങ്കിൽ ബിന്ദു അമ്മണിയെ അപമാനിക്കുന്നു എന്നുള്ള ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. കാരണം ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ അവർ ചെയ്ത കാര്യങ്ങൾ ചില്ലറയൊന്നുമല്ല. ശബരിമല ക്ഷേത്രാചാരങ്ങളെ ലംഘിക്കാൻ സർക്കാരിനൊപ്പം കൂട്ടുനിന്ന് അവർ ചെയ്ത കാര്യങ്ങൾ ചില്ലറയൊന്നുമല്ല. അതിൻ്റെ അപമാന ഭാരമോ പേറിയാണ് അവരിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് വ്യക്തം. ഇത് ഇവിടെയൊന്നും ഒരിക്കലും അവസാനിക്കുകയില്ല. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഇവരെ തേടി പിന്തുടർന്ന് വരിക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.